ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നത്. അല്ല, നമ്മൾ മുമ്പേ ഉള്ളിൽ വെച്ച കറുവാലയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഡക്ക് തന്നെ, താറാവ് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? തൊട്ടടിനെ പോരുന്നുണ്ട്. സൂപ്പറാണ്. ആ, ഇച്ചയെ പഴുത്തിട്ടുണ്ട്. ഡ്രൈവ് ഡെലീഷ്യുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ താറാവിനെ റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇപ്പം ഇരിക്കുന്നത് പപ്പാടെ ചേട്ടൻ്റെ സ്ഥലത്താണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചല്ല കുക്കിംഗ് ചെയ്യുന്നത്, ഇവിടെ വെച്ചാണ്. ഇവിടെ നല്ല രസമാണ്. ഇവിടെ കുറേ ആനിമൽസും ഫ്രൂട്ട് ട്രീസും ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിക്കാം. നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ താറാവ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു വാഴയിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്, അതിനകത്ത് വെച്ച് നമുക്ക് മാറിനേറ്റ് ചെയ്യാം. അതിനായി നമുക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇടാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നമുക്കിതൊന്ന് വരയണം, മസാലയൊക്കെ ഒന്ന് അകത്തോട്ട് പിടിക്കാൻ വേണ്ടി. ഇത് ഇതിനകത്തേക്ക് പെരട്ടി കൊടുക്കാം. അപ്പോൾ രണ്ട് കറുവായാലയും കൂടെ നമുക്ക് പറിക്കാം. വെള്ളം തഴുപ്പി. അപ്പം നമ്മുടെ താറാവിടെ ഞാൻ അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം.
അപ്പം നമ്മുടെ താറാവ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഒരു പ്രശ്നം പറ്റി. ഞാൻ നമ്മുടെ ഇതിനകത്ത് എന്താ കുക്കറിൽ വിസിൽ വരാത്തതെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഗ്യാസ് കുറ്റി തീർന്നു. ഇത് മാറ്റണം. എങ്ങനെയാണ് മാറ്റുന്നത്? അപ്പം നമുക്ക് കട്ടിംഗ് വീണ്ടും തുടങ്ങാം. നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, അതിന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 4 വിസിലാണ് വരുത്തിയത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള വഴറ്റി എടുക്കാം. ഒരു പച്ചമുളക്. ഞാൻ കുറച്ച് കറിവേപ്പില പറിച്ചിട്ട് വരാം. സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ഇനി ഇടാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഗരം മസാല ഇടാം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമ്മുടെ താറാവിനെ നമുക്ക് മസാലയ്ക്കകത്തോട്ട് ഇടാം. മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. താറാവ് വേവിച്ചപ്പോഴത്തെ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് പറ്റിച്ചെടുക്കാം.
അപ്പൊ നമ്മുടെ അടിപൊളി ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന പപ്പാടെ ബ്രദറിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ പപ്പാടെ ബ്രദറാണ്, മോനപ്പച്ചനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. സൂപ്പർ, താങ്ക് യു. ഇനി ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ രക്ഷയില്ലായിരുന്നു. നല്ല മണവും രണ്ട് പൊന്നെ അടിപൊളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഏത് സാധനമാണെങ്കിലും നല്ല പോലെ വേണം. പക്ഷെ ഇത് അടിപൊളിയായിട്ട് വെന്ത്. ഇനി ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തറവ മേടിച്ചുകൊണ്ട് വരാം. ഞാൻ ആക്ച്വലി തറ വേഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജിസോടെ അമ്മച്ചുണ്ട്, എൻ്റെ ഫ്രണ്ട് ജിസോടെ അമ്മച്ചി ഉണ്ടാക്കുന്നത് തകഴിയിൽ. ഓ രക്ഷയില്ല. പിന്നെ ഇതും അടിപൊളി. ഞാനതായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോയും അടിപൊളി റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.